ആ അയ്യപ്പ ക്ഷേത്രത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് പോയിരുന്നു. കാരണം കുട്ടിക്കാലത്ത് ഞാനും എൻ്റെ അച്ഛമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അച്ഛനും അമ്മയൊക്കെ അച്ഛൻ്റെ ജോലി സ്ഥലത്ത് സെക്കന്ദരാബാദിലാണ്, സഹോദരിയും സഹോദരനും ഒക്കെ. അപ്പോൾ വൈകുന്നേരം എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ അച്ഛൻ്റെ ചെറിയമ്മയുടെ മകനുണ്ട്, സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, പക്ഷേ എല്ലാ മറ്റേ മണ്ഡലകാലത്തും മാലയിട്ടും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ് അന്ന് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെ ഞാൻ ഈ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയി ഭജനയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്, പതിവായിട്ട് പങ്കെടുക്കുമായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് എന്നെ SFI ആക്കിയ രണ്ട് പേരെ ഞാൻ കണ്ടുമുട്ടുന്നത്. ഒന്ന് ചന്ദ്രബാബുവും പിന്നെ പ്രഭാകരനും ഭജനസംഘത്തിൽ. ആ ഭജനസംഘത്തു നിന്നാണ് അവർ പിന്നീട് SFI നേതാക്കളായി മാറി. എന്നെ SFI ആക്കുന്നത് ഈ ചന്ദ്രബാബുവാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്, അതൊന്നും അവരും ഹൈസ്കൂളിലോ മറ്റോ പഠിക്കുന്ന കാലത്തായിരിക്കണം. കാരണം കോളേജിലൊക്കെ എത്തിയപ്പോഴേക്കും അവർക്കും മാറ്റം വന്നു. ശരിക്കും ഭജനപ്പാട്ട് ഒരു ഭയങ്കര രസമാണല്ലോ, ഒരു പ്രത്യേക വൈബ് അല്ലേ? അതെ, ഭയങ്കര വൈബ് ഉണ്ടാക്കുന്ന സംഘം ചേർന്നാണ്, എലത്താളൊക്കെ മുട്ടിയിട്ടാണല്ലോ ഈ പാടുന്നത്. ചന്ദ്രബാബു ഗംഭീരമായിട്ട് ഭജന തള്ളുമായിരുന്നു. ഈ പ്രഭാകരൻ പിന്നീട് SFI നേതാവ്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയി, ഉടുക്ക് കൂട്ടും, അസലായിട്ട് ഉടുക്ക് കൂട്ടി അയ്യപ്പൻ പാട്ട് പാടും ഈ പ്രഭാകരൻ. അപ്പോൾ എനിക്കിതൊക്കെ അല്ല, എനിക്ക് പാടാനൊന്നും അറിയാത്തതുകൊണ്ട് ഇവരോടൊക്കെ ഭയങ്കര ഒരുതരം ആരാധനയാണ്. പാടേണ്ടി വരും, അതിൻ്റെ കൂട്ടത്തിൽ പാടും, കൂട്ടത്തിൽ പാടും. അത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലുണ്ട്, ഒരു ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് കൃഷ്ണൻകുട്ടി സ്വാമി എന്ന് പറഞ്ഞിട്ട് വലിയ ഗുരുസ്വാമിയാണ് അദ്ദേഹം. എത്രയോ വർഷം, 30 വർഷം 40 വർഷമൊക്കെ അന്ന് തന്നെ ശബരിമലയ്ക്ക് പതിവായി പോയ ആളാണ്. പിന്നെ ഒരു ഗോപി മേനോൻ, വേറൊരു ഗുരുസ്വാമി. ഇവർ രണ്ടുപേരും പായസം, അവിടെ നിവേദിച്ച പായസം, അതെ, ശർക്കര ചേർത്ത കട്ടപ്പായസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പാലട പ്രഥമനൊന്നും ഇഷ്ടമുള്ളതല്ല. ഇതാണ് ഇത് ഒരു വലിയ പാത്രത്തിൽ കൊണ്ടുവന്ന് ഈ ഭജന പാടുന്ന എല്ലാവർക്കും വിതരണം ചെയ്യും. അപ്പോൾ ഈ കയ്യിലാണ്, ഇങ്ങനെ കയ്യിൽ ഈ ചട്ടുവം കൊണ്ടെടുത്ത് വരും. ഇങ്ങനെ നക്കിയിട്ട് വേണം കഴിക്കാൻ, പാത്രത്തിലൊന്നുമല്ല. അപ്പോൾ അതുമൊരു അട്രാക്ഷനാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഭജന കുറേ സമയം കൂടി തുടരും. അപ്പോൾ അച്ഛമ്മയായതുകൊണ്ട് രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുക, പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത്, അച്ഛമ്മയ്ക്ക് ആ സന്തോഷമാണ്. ഒരു ദൈവഭക്തിയായിട്ടാണല്ലോ പോകുന്നത് എന്നതുകൊണ്ട്. അപ്പോൾ ആ കാലത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ശബരിമലയ്ക്ക് പോകാനുള്ളത്. പക്ഷെ അന്ന് വീട്ടിൽ നിന്ന് സമ്മതിച്ചിട്ടില്ല. കാരണം ഞാൻ ചെറിയ കുട്ടിയാണ്, അന്ന് ശബരിമലയ്ക്ക് പോകുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്, അതെ അതെ, പുലി പിടിക്കും എന്നൊക്കെ ഉള്ള. അതുകൊണ്ട് അന്ന് സമ്മതം കിട്ടിയിട്ടില്ല. പിന്നീട് വേണമെങ്കിൽ ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന് അവർക്കൊക്കെ തോന്നിയപ്പോഴേക്കും എൻ്റെ ആ താല്പര്യമൊക്കെ പിന്നെ പോയിരുന്നു. പക്ഷേ ഈ ആ കാലം ഇപ്പോഴും വളരെ സന്തോഷകരമായിട്ടുള്ള കാലമായിട്ട് ഓർമ്മയിലുണ്ട്. ഒരു വിശ്വാസത്തിനും അവിശ്വാസത്തിനും അന്നത്തെ ഇഷ്ടദൈവം അയ്യപ്പൻ തന്നെയാണ്, സംശയമില്ല.